നമ്മള് പാലും എല്ലാം ഇളക്കി കൊടുക്കുകയാണ്. അതായത് അമ്മ എന്തോ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മളിതൊരു പുതിയ വീഡിയോയിൽ വന്നിരിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു പുളിശ്ശേരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് വെച്ചാൽ മലബാറി സ്പെഷ്യൽ പാലുവായ്ക്കാണ്. അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പായസം പോലെയൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാം? അപ്പൊ അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതുപോലെ കറുത്ത് കരിവാഴിച്ചിരിക്കണം. പിന്നെ വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ്. പിന്നെ വേണ്ടത് വെച്ചാല് സാബുനരിയാണ്. ഇതാണ് സാബുനരി. പിന്നെ വെള്ള എന്താ പ്ലാസ്റ്റിക് പോലെ സാധനമാണ്. നമ്മളൊന്ന് ഉരുളിയിലാണ് സാബ് ഉണ്ടാക്കുന്നത്. ഉരുളിയില്ലാത്ത വീട്ടിലൊക്കെ ഡവറയിലും സാധനം ഉണ്ടാക്കാം. ഗൈസ് അങ്ങനെ നമ്മളെ പാലിയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ കളിച്ചെന്ന് വെച്ചാല് പെട്ടെന്ന് ആവണ്ടേ? നമ്മളെ ക്യാമറമാൻ ഗൈസ് റെസ്റ്റ് എടുക്കുന്നത് ഇവിടെ. പഴം മുറിക്കാൻ പോവാണ്. ഇതിനു വേണ്ടി നേന്ത്രപ്പഴം നൈസ് ആയിട്ടായിരിക്കണം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. സത്യത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. അരി ഇല്ലേ? ഒന്ന് ചൂടാവണം. പാല് ചൂടായിണ്ട്. അപ്പൊ നമുക്ക് അരി എന്ത് ചെയ്യാം? നമ്മൾ സാബുനരിന്റെ ഫുള്ള് പാല് കുടിച്ചിട്ട് സെറ്റ് ആവണ്ടത്. ആ ഇത് ഞാനേ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന 81 മുതൽ 83 ശേഷം 86 മുതൽ 89 വരെ. ഡിഗ്രി പഠിക്കുന്ന കാലത്ത് കാര്യമായിട്ടില്ല. കോളേജ് പിള്ളേരൊക്കെ കഴിക്കുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞാല് ഐസ്ക്രീം ഒന്നല്ല, ആലിക്കാന്റെ പിടിയല്ലേ, പായ്വായ്ക്കാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പ് ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമില്ല, അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ബാലൻസ് ആണ്. ഫുള്ള് മധുരമായ തലയ്ക്ക് ഒത്തിടിക്കും. സോ കുറച്ച് ഉപ്പ് കൂടി അമ്മ എന്തോ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാണ്. മലബാറിന്റെ സ്പെഷ്യൽ വിഭവമായ പാലുപായക്ക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച പഴം ആഡ് ചെയ്യാണ്. നമ്മള് ദേശം സെറ്റ് ആയിട്ടുണ്ട്. നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പായസത്തിന്റെ പൂർത്തി കൂട്ടാണെങ്കിലും ഇത് ടേസ്റ്റ് എന്തായാലും ഡിഫറെന്റ് ആണ്. ഇതിലേക്ക് ഇനി കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചിടേണ്ട ആവശ്യമുണ്ട്. രണ്ട് ഏലക്കായ നമുക്ക് ഒരു ആവശ്യമുള്ളൂ. ഏലക്കായ നമ്മൾ ആഡ് ചെയ്യുകയാണ്. നല്ല അടിപൊളി മണമാണ്. ഏലക്കായ ഇട്ടപ്പോൾ ആ സെറ്റപ്പ് മണം വരുന്നുണ്ട്. നോമ്പ് തുറ സമയത്ത് അവരവർ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാല്. എങ്ങനെ സാധനം എങ്ങനെ ഉണ്ട്? അപ്പൊ എല്ലാരും എല്ലാരും കഴിച്ചു തുടങ്ങിയോ? അച്ഛനെ കഴിച്ചു കഴിഞ്ഞ് അപ്പോ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകണ. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് സംഭവം നല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ നേന്ത്രപ്പഴത്തിന്റെ ആ ഒരു മധുരവും, നല്ല പഴുത്ത നേന്ത്രപ്പഴമായതുകൊണ്ട് അതിൻ്റെ ഒരു മധുര ഈ പായസത്തിലേക്ക് ഇറങ്ങും. അപ്പൊ അതും ഈ സാബുനരി കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. ഈ പാല് ഈ സാധനം കഴിക്കും. ശരിക്കും പറഞ്ഞാല് പായസം കഴിക്കുന്ന പോലെ അല്ല. പായസം കഴിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ഗ്ലാസ്സും കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പ് വരും തലക്കൊക്കെ മത്ത് പിടിച്ചിട്ട്. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എത്ര വേണം കഴിക്കാം. നേരത്തെ ഫുൾ അടിച്ച് കഴിക്കാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ അടിപൊളി റെസിപ്പീസും അടിപൊളി കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലത്തെ വീഡിയോസ് ഇനിയും കാണുന്നുള്ളവർ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരും. സോ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ. പറയല്ലേ.
നമ്മളങ്ങനെ പറയുമ്പോളെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ അല്ലെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താ വെച്ചാല് മലബാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ എന്ന് അറിയപ്പെടുന്ന അല്ല ഒട്ടിന്റെ അവിടെ നിൽക്കേ അച്ഛാ അച്ഛാ മലബാറി സ്പെഷ്യൽ പാല് വയക്കാം.